ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഐ എസ് എല്ലിനെ പറ്റിയുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. മച്ചമാരെ, അത് നമ്മൾ അറിഞ്ഞതുപോലെ രണ്ട് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടും. അപ്പോൾ ആദ്യമേ തന്നെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസീവിൽ വരുത്തിയ പിഴവ് മൂലമാണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറെക്കുറെ ഗോളുകൾ വഴങ്ങേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസറായ ഡിഫെൻസ് കാത്തുനിന്ന ഓസ്റ്റയും അതുപോലെ തന്നെ ബക്കറിക്കോണുമാണ് നമ്മൾ ഈ കൊല്ലം വിട്ട് കളഞ്ഞേക്കുന്നത്. ഈ താരങ്ങളെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയേക്കുന്നത്. ആ ഒഴിവ് നികത്താനാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു വമ്പൻ താരത്തിനെ ടീമിലെത്തിച്ചിരിക്കുന്നത്. ധാരാന്ന് നോക്കുവാണെങ്കിൽ റൈ വില്യംസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻകാരനെയാണ് 32 വയസ്സുള്ള ഈ താരത്തിനെയാണ് ടീമിലെത്തിക്കുന്നത്. ഈ ടീമിലെത്തിക്കാൻ റൈ വില്യംസിൻ്റെ പുറകെ ഒരു ഐ എസ് എൽ ക്ലബ്ബുകളും കൂടെ ഉണ്ട്. അതാരാന്ന് നോക്കുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുമാണ് റൈ വില്യംസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ താരത്തിൻ്റെ പുറകെ കൂടിയിരിക്കുന്നത്. ഈ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുവാണെങ്കിൽ നല്ലൊരു മുതൽക്കൂട്ടും അതുപോലെ തന്നെ വമ്പൻ പ്രതീക്ഷയും വെക്കാം. കാരണം ഡിഫെൻസീവ് നിരയിലാണ് നമ്മൾ കൂടുതലും ഗോൾ വഴങ്ങേണ്ടി വന്നതും. അതുപോലെ തന്നെ അതൊന്ന് ശരിയാക്കിയെടുക്കുവാണെങ്കിൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കസ് മർഗ്ലാവ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രകാരം ഒരു വിങ്ങറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചേക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തും വിട്ടിട്ടില്ല. വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ച തന്നെ ആ സൈനിങ്ങിനെ കുറിച്ച് വ്യക്തമാക്കുമായിരിക്കും. അപ്പോൾ ആദ്യം നോട്ടം ഇട്ടിരുന്നത് ചാന്ദേനയായിരുന്നു. ചാന്ദേനയും അതുപോലെ തന്നെ ആഷിക്കുര്യനെയും. പക്ഷേ ഇവരുടെ രണ്ടും ടീമിലെത്താൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് മറ്റൊരു വിങ്ങറിനെ ഇപ്പോൾ സൈൻ ചെയ്യിപ്പിച്ചു എന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചേക്കുന്നത്. ഇത് സത്യമാകാൻ തന്നെയാണ് സാധ്യത. അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ അനൗൺസ്മെൻറ്റും കാണും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ തീർന്നു. താങ്ക് യു.